Yes, my dear students, history day, SSLC history le randamatta chapter in the matter part like Hridayamayittulla Swagatham. Nammal innu charcha cheyan pogunnathu ponnu makkale Sheetha Samaram athava Cold War ennaanu. Sheetha Samaram athava Cold War. Endaanu Sheetha Samaram athallengil Cold War. Endha cold nu parna tanuppu le Sheetha nu parna tanuppu. Tanutha war allengil Cold War ennu paranjal endaanu. Kettolu. നമുക്കറിയാം രണ്ടാം ലോകയുദ്ധത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളായിട്ടുള്ള USA USSR രണ്ട് പ്രധാനപ്പെട്ട ശക്തികളാണല്ലോ, ഒന്ന് അമേരിക്കയും മറ്റൊന്ന് സോവിയറ്റ് യൂണിയനും. രണ്ടാം ലോകയുദ്ധത്തിൽ ആൻറ്റി ഫാസിസ്റ്റ് അഥവാ ഫാസിസ്റ്റുകൾക്കെതിരായി ജർമ്മനി, ജപ്പാൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരായി രണ്ടാം ലോകയുദ്ധത്തിൽ ഒരുമിച്ച് നിന്ന രാജ്യങ്ങളാണ് ആരൊക്കെ? നമ്മുടെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും. എന്നാൽ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ഇവർ തമ്മിൽ പിരിയുകയും ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ബിക്കെയിം എപ്പാർട്ട് ഈച്ച് അതർ. രണ്ട് പേരെന്ത് ചെയ്തു? പിരിയുകയും രണ്ടുപേരും ശത്രുക്കളായിട്ട് മാറുകയും ചെയ്തു. മാത്രമല്ല രണ്ട് പേരും ഓരോ ചേരികൾക്ക് രൂപം നൽകുകയും ചെയ്തു. ദേ ക്രിയേറ്റഡ് സെപ്പറേറ്റ് അലയൻസസ്. സെപ്പറേറ്റ് അലയൻസുകൾ, ചേരികൾ അവരുണ്ടാക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, അമേരിക്ക ഉണ്ടാക്കി ചേരി, കുറച്ച് രാജ്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അമേരിക്ക ഒരു ചേരി ഉണ്ടാക്കി. അതാണ് മുതലാളിത്ത ചേരി. മുതലാളിത്ത ചേരി അതാണെന്ത്? മുതലാളിത്ത ചേരി അതാണെന്ത്? മുതലാളിത്ത ചേരി. മനസ്സിലാവുണ്ടല്ലോ. അഥവാ ക്യാപിറ്റലിസ്റ്റ് കൺട്രികളെ, മുതലാളിത്ത രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അമേരിക്ക ഒരു ടീം ഉണ്ടാക്കി. രണ്ടാമത്തത് സോവിയറ്റ് യൂണിയൻ അഥവാ USSR ആണ്. സോവിയറ്റ് യൂണിയൻ ചേർത്തത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെയാണ് ആര് ചേർത്തത്? സോവിയറ്റ് യൂണിയൻ ചേർത്തത്. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം മിത്രങ്ങളായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനെയും രണ്ടായിട്ട് പിളരുകയും അമേരിക്ക മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകുകയും ദ ടീം ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ലെഡ് ബൈ അമേരിക്ക, ദ ടീം സോഷ്യലിസ്റ്റ് കൺട്രീസ് ലെഡ് ബൈ സോവിയറ്റ് യൂണിയൻ, ഇങ്ങനെ രണ്ട് ചേരികൾക്ക് രൂപം നൽകുകയും ചെയ്തു. ഈ രണ്ട് ചേരികളാണെങ്കിലോ വ്യത്യസ്ത ഐഡിയോളജിയാണ്. ഒരു ചേരി പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജിയാണ്, അഥവാ മുതലാളിത്ത ആശയമാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ചേരി പറയുന്നത്. രണ്ടാമത്തെ ചേരി പറയുന്നതോ USSR നേതൃത്വത്തിലുള്ളത് എന്താ പറയണത്? സോഷ്യലിസമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ രണ്ട് വ്യത്യസ്ത ഐഡിയോളജികൾ, ഒന്ന് മുതലാളിത്തം, മറ്റൊന്ന് സോഷ്യലിസം, അഥവാ ഒന്ന് ക്യാപിറ്റലിസം, മറ്റൊന്ന് സോഷ്യലിസം. ഈ രണ്ട് ആശയങ്ങൾ തമ്മിൽ കച്ചറ നടക്കുകയാണ്. മനസ്സിലാവുണ്ടല്ലോ. അങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഈ രണ്ട് ബ്ലോക്ക് എന്നാ പറയുക, പൊതുവെ ബ്ലോക്ക് എന്നാ പറയുക, ഈ രണ്ട് ബ്ലോക്കുകൾ, ഈ രണ്ട് ചേരികൾ തമ്മിലുള്ള ആശയപരമായ സംഘട്ടനവും നയതന്ത്ര യുദ്ധവുമാണെന്ത് Sheetha Samaram. ഓർത്തു വെക്കുക, ആശയപരമായ സംഘട്ടനം എന്താണ്? ആശയപരമായ സംഘടനം. അതുപോലെ നയതന്ത്ര യുദ്ധം ആശയപരമായ സംഘടന പറഞ്ഞ സംഘടന എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. ഓർത്തു വെക്കുക, ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. നയതന്ത്ര യുദ്ധം എന്ന് പറയുമ്പോൾ ഡിപ്ലോമാറ്റിക് കോൺഫ്രണ്ടേഷൻ. അപ്പോൾ ഓർത്തു വെക്കുക, ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ബിക്കെയിം എപ്പാർട്ട് each from each and they created a separate alliances. America led by capitalist countries with the capitalist ideology, Soviet Union led by socialist countries with the socialist ideology. This enmity between these two blocks on the basis of diplomatic confrontation and ideological conflict. Adava ee rendu cheerigal thammil nadanna ആശയപരമായ സംഘട്ടനവും നയതന്ത്ര യുദ്ധം. ആശയപരമായ സംഘട്ടനം എന്ന് പറഞ്ഞാൽ എന്താ? അഥവാ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന രണ്ട് ഐഡിയോളജിയാണ് അല്ലേ? ഒന്ന് ക്യാപിറ്റലിസമാണ്, ഒന്ന് സോഷ്യലിസമാണ്, രണ്ട് ഐഡിയോളജി. അതുപോലെ നയതന്ത്ര യുദ്ധം. ഇവിടെ ഈ ശീതസമരത്തിൻ്റെ പ്രസ്തയം എന്തറിയോ,
ഇവിടെ ബോംബും മിസൈലും യുദ്ധങ്ങളൊന്നും കൂടുതൽ നടക്കുന്നില്ല. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് പുസ്തകത്തിൽ ഇല്ലാത്തതാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. യാഥാർത്ഥ്യം എന്താ അറിയോ, അമേരിക്കയുടെ ടീമിൻ്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ സെറ്റാണ്. അതേപോലെ സോവിയറ്റ് യൂണിയൻ്റെ ടീമിൻ്റെ കയ്യിലും സോഷ്യലിസ്റ്റ് ബ്ലോക്കിലും എല്ലാ പിന്നെ ആയുധങ്ങളും ഒക്കെ സജ്ജീകരിച്ച് മാക്സിമം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയിടുന്നുണ്ട്. പക്ഷേ യുദ്ധം ചെയ്യൂല, യുദ്ധം ചെയ്യൂല. അതെന്താണെന്ന് വെച്ചാൽ, അമേരിക്ക എങ്ങാനും ഒരു ബോംബ് ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ പട 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 പടേർന്ന് യു എസ് എസ് ആറിൻ്റെ ടീം, സോഷ്യലിസ്റ്റ് ടീം അങ്ങോട്ടിടും ബോംബ്. ഇനി സോവിയറ്റ് യൂണിയൻ്റെ ടീം എങ്ങാനും അങ്ങോട്ടൊരു ബോംബിട്ട് കഴിഞ്ഞാൽ പട്ട 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 പട്ടേർന്ന് ഇങ്ങോട്ടും ബോംബ് വരും. അതുകൊണ്ട് രണ്ട് കൂട്ടർക്കും പേടിയാണ്, രണ്ട് കൂട്ടരും പിന്നെ പേടിച്ചിങ്ങ് നിൽക്കുകയാണ്. മനസ്സിലാവുണ്ടല്ലോ, പണ്ട് ഈ ഞെണ്ടും നീർക്കോലിയും ഉണ്ടായിരുന്നു. ഈ ഞെണ്ടും നീർക്കോലി, ഞെണ്ട് നീർക്കോലി അങ്ങോട്ട് ഇറുക്കി കടിച്ച് ഇറുക്കി പിടിച്ച്, ആ സമയത്ത് നീർക്കോലി എന്ത് ചെയ്തു, പേടിച്ചിട്ട് ഞെണ്ടിനെ അങ്ങോട്ട് ചുറ്റുകയും ചെയ്തു. ഞെണ്ട് വിചാരിക്കും, ഈ നീർക്കോലിൻ്റെ ഈ ചുറ്റും നയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ചെങ്ങായിനൊന്ന് വിടേനു. നീർക്കോലി വിചാരിക്കും എന്ത്, ഞെണ്ട് ഇന്നെ കടിച്ച കടി എങ്ങാനും വിട്ടുകണെങ്കിൽ ഈ ചുറ്റും നയിക്കായിരുന്നു. രണ്ടാളും നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. അതുപോലെയാണ് രണ്ട് പേരുടെ കയ്യിലും ആയുധമുണ്ട്, എന്നാൽ രണ്ടാൾ യുദ്ധം ചെയ്യൂല. ഓൽക്കാരെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും കിട്ടും. അതുകൊണ്ട് രണ്ട് പേരും യുദ്ധം ചെയ്യാൻ തയ്യാറാവില്ല. അപ്പോൾ മക്കളെ, നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, രണ്ട് പ്രധാനപ്പെട്ട ചേരികളാണുള്ളത്. ഒന്ന് മുതലാളിത്ത ചേരിയുണ്ട്, മറ്റൊന്ന് സോഷ്യലിസ്റ്റ് ചേരിയുണ്ട്. ഈ രണ്ട് ചേരികൾ തമ്മിൽ നടന്ന, പരസ്പരം നടന്ന ആശയപരമായ സംഘട്ടനവും നയതന്ത്ര യുദ്ധം. നയതന്ത്ര യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ, ആ മറ്റ് രാജ്യങ്ങളെയും മറ്റു പല കാര്യങ്ങളെയൊക്കെ അവനവൻ്റെ സ്വന്തം ടീമിൻ്റെ അണ്ടറിലാക്കാൻ ശ്രമിക്കുക, അതല്ലാതെ യുദ്ധം നടക്കുന്നില്ല, ബുദ്ധിപരമായിട്ടുള്ള കളിയാണ്. അപ്പം ഈ രണ്ട് ചേരികൾ തമ്മിൽ നടന്ന ആശയപരമായ സംഘട്ടനവും നയതന്ത്ര യുദ്ധവുമാണെന്ത്, ശീതസമരം അഥവാ കോൾഡ് വാർ. ദ എനിമിറ്റി ബിറ്റ്വീൻ ദീസ് ടു ബ്ലോക്സ് ഓൺ ദ ബേസിസ് ഓഫ് ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിപ്ലോമാറ്റിക് കോൺഫ്രണ്ടേഷൻ, ഇതാണ് ശീതസമരം. ഇതാണെന്ത്, ശീതസമരം. ഓക്കെ, യെസ് മക്കളെ, അടുത്ത ടോപ്പിക്കാണേത് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, അതല്ലെങ്കിൽ ചേരി ചേരാ പ്രസ്ഥാനം, അതല്ലെങ്കിൽ ഷോർട്ടാക്കിയിട്ട് നാം എന്ന് വിളിക്കും. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, നാം. മനസ്സിലാവുണ്ടല്ലോ, ചേരി ചേരാ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. നമുക്കറിയാം, രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞ് ലോകം രണ്ട് ചേരിയായിട്ട് മാറിയില്ലേ. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ചേരി അഥവാ ഒരു ബ്ലോക്ക്, സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചേരി അഥവാ ബ്ലോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ദർ ആർ മെനി കൺട്രീസ്, മെനി കോളനീസ് ഇൻ ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ്. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ഒരുപാട് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്തു, സ്വാതന്ത്ര്യം നേടുകയുണ്ടായി. ഇങ്ങനെ സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ, ദേ ആർ നോട്ട് റെഡി ടു ജോയിൻ വിത്ത് എനി ബ്ലോക്ക്. അവരെന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞ ഈ രണ്ട് ബ്ലോക്കിലും ചേരാൻ തയ്യാറായില്ല. പുതിയതായിട്ട് സ്വാതന്ത്ര്യം നേടിയ ഈ രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളും ദർ ആർ നോട്ട് റെഡി ടു ജോയിൻ വിത്ത് എനി ബ്ലോക്ക്. രണ്ട് ബ്ലോക്കുണ്ട്, സോവിയറ്റ് യൂണിയൻ്റെ ബ്ലോക്കുണ്ട്, അമേരിക്കൻ്റെ ബ്ലോക്കുണ്ട്. ഈ രണ്ട് ബ്ലോക്കിലും ചേരാൻ തയ്യാറായില്ല, രണ്ട് ബ്ലോക്കിലും ചേരാൻ തയ്യാറായില്ല. മനസ്സിലാവുണ്ടല്ലോ, അങ്ങനെ അവർ തയ്യാറാവാതെ ഇത് ഈ രണ്ട് ബ്ലോക്കിൽ നിന്നും മാറി നിന്ന രാജ്യങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ സംഘടനയാണെന്ത്, എന്ത്, എന്ത്, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് അഥവാ ചേരി ചേരാ പ്രസ്ഥാനം. ഒരു ചേരിയിലും ചേരാത്ത പ്രസ്ഥാനം. എന്നാൽ ആ ചേരികളോട് ദേഷ്യമോ വെറുപ്പോ ഒന്നുമല്ല കേട്ടോ. അവർ അവർ പറഞ്ഞെന്താ അറിയോ, പുതിയ രാജ്യങ്ങൾ പറയാണ്, ലോകത്തിൽ ഈ ഒരു പിന്നെ കോൾഡ് വാർ ഈസ് അനദർ ഫോം ഓഫ് ഇമ്പീരിയലിസം. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ മറ്റൊരു സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു രൂപമാണ്. ഈ പരസ്പരം മത്സരം, റൈസിംഗ്, റൈസിംഗർ കാർ റേസിംഗ് മത്സരം, പരസ്പരം ഈ റൈസിങ്ങും ക്രിയേഷൻ ഓഫ് ആലിയൻസ്, പരസ്പരം തമ്മിലുള്ള ആയുധ മത്സരവും മറ്റും കാര്യങ്ങളും ലോകത്തിന് ഭീഷണിയാണ്. ദാറ്റ് ത്രെട്ടൻ ടു വേൾഡ് പീസ്, ലോക സമാധാനത്തിന് ഭീഷണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ ചേരാനില്ല. അപ്പോൾ കാരണം, പുതിയതായിട്ട് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. അവർ ഒരുപാട് കാലം ഈ പറഞ്ഞ കോളനികൾ ഉണ്ടാക്കിയ വലിയ വലിയ
രാജ്യങ്ങളുടെ കാലിൻ്റെ ചുവട്ടിലിരുന്ന് കഷ്ടപ്പെട്ട് നേടിയ സ്വാതന്ത്ര്യ അതിന് വിട്ടുകളയാനോ അതല്ലെങ്കിൽ അത് പിന്നെ അലമ്പാക്കാനോ അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ കീഴിൽ പോയി നിൽക്കാൻ അവർ തയ്യാറല്ല. അവരവരുടെ രാജ്യത്തിൻ്റെ പുരോഗതി, ഇന്ത്യ അടക്കം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദ ന്യൂ ലിബറേറ്റഡ് കൺട്രീസ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക, ഏഷ്യ ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക, ദേ ആർ നോട്ട് റെഡി ടു ജോയിൻ വിത്ത് എനി ബ്ലോക്സ്. ഒരു ബ്ലോക്കിലും ചേരാൻ അവർ തയ്യാറായില്ല. മനസ്സിലാവണല്ലോ. ദേർ ആൻഡ് ദേ ഫോംഡ് അനദർ ഓർഗനൈസേഷൻ, അവർ പുതിയൊരു സംഘടനയുണ്ടാക്കി. അതാണേത് നോൺ അലൈൻഡ് മൂവ്മെന്റ് അഥവാ നാം, ചേരിചേരാ പ്രസ്ഥാനം. എന്താണ് ചേരിചേരാ പ്രസ്ഥാനം? ഓർത്തു വെക്കുക. ഓക്കെ, ആരാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ? ആരൊക്കെയാണ് നോക്കൂ നിങ്ങൾ. ഒന്ന്, നമ്മുടെ സ്വന്തം ജവഹർലാൽ നെഹ്റു, ഇന്ത്യയിൽ നിന്നുള്ള ജവഹർലാൽ നെഹ്റു. രണ്ട്, ഗമാൽ അബ്ദുൽ നാസർ, ഈജിപ്ത്, ഈജിപ്തിൽ നിന്നുള്ള ഗമാൽ അബ്ദുൽ നാസർ. മൂന്ന്, മാർഷൽ ടീറ്റോ, യൂഗോസ്ലാവിയയിൽ നിന്നുള്ള മാർഷൽ ടീറ്റോ. നാല്, ഇന്തോനേഷ്യയിൽ നിന്നുള്ള അഹമ്മദ് സുക്കാർണോ. ആരാണ് അഹമ്മദ് സുക്കാർണോ? ദീസ് ആർ ദ ലീഡേഴ്സ് ഓഫ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഇൻ ഫസ്റ്റ് ടൈം, അഥവാ ഇതിന്റെ രൂപീകരിക്കുന്ന സമയത്ത് തുടക്കത്തിലുള്ള ഇതിന്റെ നേതാക്കന്മാരാണ് ആരൊക്കെ? ഇന്ത്യയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു, ഈജിപ്തിൽ നിന്ന് ഗമാൽ അബ്ദുൽ നാസർ, യൂഗോസ്ലാവിയയിൽ നിന്ന് മാർഷൽ ടീറ്റോ, ഇന്തോനേഷ്യയിൽ നിന്ന് അഹമ്മദ് സുക്കാർണോ. അപ്പോൾ ഓർത്തു വെക്കുക, ദീസ് ആർ ദ ലീഡേഴ്സ് ഓഫ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. അങ്ങനെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഫസ്റ്റത്തെ മീറ്റിംഗ് അതുണ്ടാക്കാൻ, ദ ഫസ്റ്റ് മീറ്റിംഗ് മൂട്ടഡ് അറ്റ് ബന്ദൂങ് ഇൻ 1955. 1955 ബന്ദൂങ്ങിൽ വെച്ചിട്ടാണ് ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ച് ഉണ്ടാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ആശയം വരുന്നതും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതും. അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് കോൺഫറൻസ് നടക്കുന്നത്, ഫസ്റ്റ് കോൺഫറൻസ് ഹെൽഡ് അറ്റ് ബന്ദൂങ് ബൽഗ്രേഡ് ഇൻ 1961. 1961 ബൽഗ്രേഡിലാണ് അതിൻ്റെ ആദ്യത്തെ സമ്മേളനം, ആദ്യത്തെ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ഓർത്തു വെക്കുക, ആദ്യമായിട്ടത് ഉണ്ടാക്കണമെന്നുള്ള തീരുമാനം ഉണ്ടാവുന്നത് എവിടുന്നാണ്? 1955 ബന്ദൂങ്ങിൽ വെച്ചാണെങ്കിൽ ആദ്യത്തെ സമ്മേളനം, അതിലേക്ക് രാജ്യങ്ങളൊക്കെ കൂട്ടി ആദ്യത്തെ സമ്മേളനം ആരംഭിക്കുന്നത് 1961 ബൽഗ്രേഡിൽ വെച്ചിട്ടാണ്. ഇതാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. അപ്പൊ എല്ലാവർക്കും തോന്നും ഒരു ചിന്ത, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അമേരിക്കൻ്റെ കൂടെയില്ല, സോവിയറ്റിൻ്റെ കൂടെയില്ല, സ്വന്തം കാര്യം നോക്കിയിട്ട് ലോകത്തിലെ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് പ്രവർത്തിക്കുകയാണോ? അല്ല. അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാക്കുണ്ട്, നെഹ്റു പറഞ്ഞത് എന്താണെന്നറിയോ? നെഹ്റു പറയാം, ചേരിചേരാ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി നിൽക്കുക എന്നല്ല, പകരം ലോകത്തിലെ കാര്യങ്ങളിൽ സജീവമായി ഇടപെടാൻ വേണ്ടിയാണ്. ശരിയല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് ടീമുണ്ടല്ലേ. ഇപ്പോൾ ഒന്നാമത്തെ ടീം അമേരിക്കയുടെ ടീമും രണ്ടാമത്തെ ടീം സോവിയറ്റ് യൂണിയൻ്റെ ടീമും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ അമേരിക്കൻ്റെ കൂടെയാണ് കൂടുന്നതെങ്കിൽ ഈ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇന്ത്യക്ക് ഇടപെടാൻ പറ്റുമോ? അഭിപ്രായം പറയാൻ പറ്റുമോ? മാത്രമല്ല അമേരിക്ക പറഞ്ഞത് കേട്ട് നിൽക്കേണ്ടി വരും അല്ലേ? ഇനി ഇന്ത്യ സോവിയറ്റ് യൂണിയനൊപ്പമാണ് ചേരണമെങ്കിലോ? നേരെ മറിച്ച് സോവിയറ്റ് യൂണിയൻ പറയുന്നത് കേൾക്കേണ്ടി വരും. നേരെ മറിച്ച് രണ്ടാളെയും വെറുപ്പിക്കാതെ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ്റെ സഹായം ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്, അമേരിക്കൻ്റെ സഹായം ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്, രണ്ടാളും കൂട്ടാതെ സ്വതന്ത്രമായിട്ട് നിന്നാലോ രണ്ടുപേരുടെ വെറുപ്പില്ലാതെ പോവാം. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. അതിൻ്റെ ലീഡേഴ്സ് നാല് പേരും അവരുടെ രാജ്യങ്ങളും പഠിച്ചു വെക്കുക. അതിനാദ്യത്തെ മീറ്റിംഗ് നടന്നത് 1955 ബന്ദൂങ്ങിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ സമ്മേളനം നടന്നത് 1961 ബൽഗ്രേഡിലാണെന്ന് മനസ്സിലാക്കുക. എന്താ ചേരിചേരാ പ്രസ്ഥാനം? ദ ന്യൂ ലിബറേറ്റഡ് കൺട്രീസ് ഇൻ ഏഷ്യ ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക, ദേ ആർ നോട്ട് റെഡി ടു ജോയിൻ വിത്ത് എനി ബ്ലോക്ക്, അഥവാ പുതിയതായിട്ട് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ അമേരിക്കയുടെയോ സോവിയറ്റ് യൂണിയൻ്റെയോ ബ്ലോക്കിൽ ചേരാൻ തയ്യാറാവാതെ ദേ ക്രിയേറ്റഡ് അനദർ ന്യൂ ഓർഗനൈസേഷൻ, അവർ പുതിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അതാണേത് നോൺ അലൈൻഡ് മൂവ്മെന്റ് അഥവാ ചേരിചേരാ പ്രസ്ഥാനം. ഷോർട്ടാക്കിയിട്ട് നാം എന്ന് എഴുതും, NAM, നാം, നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതാറുണ്ട്. ഓക്കെ മക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വെസ്റ്റേഷ്യ അഥവാ പശ്ചിമേഷ്യ. വെസ്റ്റേഷ്യ അത് ഏതായി വെസ്റ്റേഷ്യ അല്ലെങ്കിൽ പശ്ചിമേഷ്യ എന്നുള്ള രാജ്യം, നമ്മളെ പിന്നെ സൗദി അറേബ്യ, അതേപോലെ ഇറാന്, ഇറാഖ്, ഇസ്രായേൽ, പാലസ്തീന്, ഇതൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശം ഉണ്ടല്ലോ, അതാണ് വെസ്റ്റേഷ്യ അതല്ലെങ്കിൽ പശ്ചിമേഷ്യ എന്ന പേരിൽ അറിയപ്പെടുക. ഓർത്തു വെക്കുക, നമ്മളൊരു ഒരു ചരിത്രത്തിലേക്ക് പോവുകയാണ്. കൃത്യമായ ചരിത്രം ഒരു ഒരു ഓർഡറിൽ ഇങ്ങനെ ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക, ആലോചിച്ച് നോക്കുക.
ഒന്നാം ലോക യുദ്ധം വരെ അൺടിൽ ഫസ്റ്റ് വേൾഡ് വാർ ഒന്നാം ലോക യുദ്ധം വരെ പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. ആസ് എ പാർട്ട് ഓഫ് ടർക്കിഷ് എംപയർ ഓർ തുർക്കിഷ് എംപയർ. അൺടിൽ ദ ഫസ്റ്റ് വേൾഡ് വാർ ദ റീജിയൻ പാലസ്തീൻ വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് തുർക്കിഷ് എംപയർ. അഥവാ ഒന്നാം ലോക യുദ്ധം വരെ ഈ പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം തുർക്കികളുടെ കയ്യിലായിരുന്നു. എന്നാൽ ഒന്നാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ തുർക്കികളെ പരാജയപ്പെടുത്തി. ബ്രിട്ടനും തുർക്കികളും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും ബ്രിട്ടൻ ആരെ പരാജയപ്പെടുത്തി? തുർക്കികളെ പരാജയപ്പെടുത്തുകയും ഈ പാലസ്തീൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫലസ്തീൻ എന്നൊക്കെ പറയും, ഈ പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിട്ട് മാറുകയും ചെയ്തു. അതുവരെ ഈ തുർക്കികളെ തോൽപ്പിക്കുന്നത് വരെ അത് തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ പാലസ്തീൻ പിന്നീട് തുർക്കികളെ തോൽപ്പിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ എന്തായിട്ട് മാറി? ആ കൺട്രോളായിട്ട് മാറി. ഈ യുദ്ധത്തിൽ അഥവാ ബ്രിട്ടനും തുർക്കി, നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ബ്രിട്ടനും തുർക്കിയും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആളുകളാണ് ജൂതന്മാർ. ആരാണ്? ജ്യൂസ് അല്ലെങ്കിൽ ജൂതന്മാർ. മനസ്സിലാവണ്ടല്ലോ. ബ്രിട്ടനും തുർക്കിയും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ച ആളുകളാണ് ആര്? ജൂതന്മാർ. അതുകൊണ്ട് തന്നെ ജൂതന്മാർ ഈ ഒരു യുദ്ധത്തിൽ ബ്രിട്ടന് സപ്പോർട്ട് കൊടുത്തതുകൊണ്ട്, ബ്രിട്ടനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ജൂതന്മാർക്ക് ഒരു സെപ്പറേറ്റ് രാജ്യം തന്നെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി, ഫോറിൻ സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി അഥവാ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആർദർ ബാൽഫർ, മുപ്പരെ പേരെന്താ? ആർദർ ബാൽഫർ അങ്ങോട്ട് പ്രഖ്യാപിക്കുക. എന്താ പറഞ്ഞത്? ശ്രദ്ധിക്കുക. ബ്രിട്ടനും തുർക്കിയും തമ്മിലുള്ള യുദ്ധത്തിൽ ബ്രിട്ടനെ ജൂതന്മാർ സഹായിച്ചതുകൊണ്ട് ആ സഹായിച്ചതിന് പ്രത്യുപകാരമായി, റിവാർഡായി ജൂതന്മാർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കുമെന്ന് അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർദർ ബാൽഫർ പ്രഖ്യാപിക്കുകയാണ്. ആർദർ ബാൽഫർ ഡിക്ലേർഡ് എ റിവാർഡ് ടു ജ്യൂസ്. എന്തിനു വേണ്ടി? ഫോർ ദ ഹെൽപ്പിംഗ് ഓഫ് ജ്യൂസ് ഇൻ ദ വാർ ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് തുർക്കി ടു ബ്രിട്ടൻ. ബ്രിട്ടനും തുർക്കിയും തമ്മിലുള്ള യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ചതിന് പകരമായിട്ട് ഒരു രാജ്യം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുമെന്ന് അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർദർ ബാൽഫർ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനത്തെ, ചരിത്ര പ്രസിദ്ധമായ ആ പ്രഖ്യാപനത്തെ വിളിക്കുന്ന പേരാണ് ബാൽഫർ പ്രഖ്യാപനം, അതല്ലെങ്കിൽ ബാൽഫർ ഡിക്ലറേഷൻ. ബാൽഫർ പ്രഖ്യാപനം അതല്ലെങ്കിൽ ബാൽഫർ ഡിക്ലറേഷൻ. ഓക്കെ, ബാൽഫർ ഡിക്ലറേഷൻ, ബാൽഫർ പ്രഖ്യാപനം. അതിനുശേഷം ഈ പ്രഖ്യാപനം കിട്ടിയതോടുകൂടി ജൂതന്മാർക്കൊരു പ്രതീക്ഷയായി സ്വന്തമായിട്ടൊരു രാജ്യം ഉണ്ടാവും എന്നുള്ളത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ജൂതന്മാർ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് രാജ്യം വേണം എന്ന ആവശ്യത്തോടുകൂടി ഒരു സംഘടനയുണ്ടാക്കി. ദേ ക്രിയേറ്റഡ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ടു ക്രിയേറ്റ് എ സെപ്പറേറ്റ് നാഷൻ ഫോർ ജ്യൂസ്. ജ്യൂസിന് ഒരു പ്രത്യേകം, ജൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു സംഘടനയുണ്ടാക്കി. ആ സംഘടനയാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം, അല്ലെങ്കിൽ സിയോണിസം. സിയോണിസ്റ്റ് പ്രസ്ഥാനം അതല്ലെങ്കിൽ സിയോണിസം. സിയോണിസം, സെഡ് ആണ് സിയോണിസം. മനസ്സിലാവണ്ടല്ലോ. അങ്ങനെ അവരങ്ങനെ ആ ആവശ്യം ശക്തമാക്കാൻ തുടങ്ങി. വി വാണ്ട് എ സെപ്പറേറ്റ് നേഷൻ, വി വാണ്ട് എ സെപ്പറേറ്റ് നേഷൻ. ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം. കാരണം അന്ന് ജൂതന്മാർക്ക് മാത്രമായിട്ടൊരു രാജ്യമല്ല, ലോകത്തിൽ ജൂതന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്ത് സ്പ്രെഡായിട്ട് കിടക്കുക. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു രാജ്യം വേണമെന്ന് അവർ പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഇതേ സമയത്ത് രണ്ടാം ലോകയുദ്ധമൊക്കെ നടക്കുന്ന അതിൻ്റെ തൊട്ട് മുന്നൊക്കെയാണ് നമ്മളെ ഹിറ്റ്ലർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹിറ്റ്ലർ ഓൺ ഹോളോകാസ്റ്റ്, ഓർമ്മല്ലേ? നമ്മുടെ ജൂതന്മാരെ ആക്രമിച്ച് കൂട്ടക്കൊല ചെയ്തതൊക്കെ ഉണ്ടായത് സ്വാഭാവികമായിട്ടും പാവങ്ങൾ. ഹിറ്റ്ലർ അതാ ആയിരക്കണക്കിന് വരുന്ന ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നു. ആ പാവങ്ങൾക്ക് ഒരു രാജ്യമില്ലാഞ്ഞിട്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കുക. ജൂതന്മാർക്ക് ഒരു രാജ്യം വേണമെന്ന ആവശ്യത്തിൻ്റെ തീവ്രത വർദ്ധിക്കും. ജൂതന്മാർക്ക് ഒരു പ്രത്യേക രാജ്യം വേണമെന്ന ആവശ്യത്തിൻ്റെ തീവ്രത വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ 1948
ജൂതന്മാർക്ക് മാത്രമായി ഒരു രാജ്യം രൂപീകരിക്കപ്പെട്ടു. അതാണ് ഇസ്രായേൽ. ഏതാണ്? ഇസ്രായേൽ. 1948 എ സെപ്പറേറ്റ് നേഷൻ ക്രിയേറ്റഡ് ടു ജൂസ് ദാറ്റ്സ് നെയിംഡ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന പേരിൽ ഒരു പ്രത്യേക നേഷൻ രൂപീകൃതമായി. എന്നാൽ രാജ്യം രൂപീകരിച്ച പോലെ കോലം മാറാൻ തുടങ്ങി. അതുവരെ പാവങ്ങൾ ഞങ്ങൾക്കൊരു രാജ്യം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെയായിരുന്നു. പക്ഷെ രാജ്യം രൂപീകരിച്ച സമയത്ത് അവരുടെ കോലം മാറി. ഈ ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ ഒട്ടനവധി യുദ്ധങ്ങൾ നടന്നു. അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ ഒട്ടനവധി യുദ്ധങ്ങൾ നടന്നു. മാത്രമല്ല, ദർ ആർ ഡിഫറെൻ്റ് വാർസ് ആപ്പൻഡ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് അറബ് കൺട്രീസ്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എന്ത് നമ്മുടെ പാലസ്തീൻകാരൊക്കെ പുറത്താക്കി. പാലസ്തീൻകാരൊക്കെ പാലസ്തീൻ കൈ ഇസ്രായേൽ പാലസ്തീൻ എന്ന പ്രദേശം കൈക്കലാക്കിയിട്ട് പാലസ്തീൻകാരൊക്കെ അവിടുന്ന് പുറത്താക്കി. പാലസ്തീൻകാരായിട്ടുള്ള ആളുകളൊക്കെ സ്വന്തം നാടും വീടും വിട്ട് മറ്റ് അറബ് രാജ്യങ്ങളിൽ കുടിയേറി. ദേ മൈഗ്രേറ്റഡ്, ദ പാലസ്തീനിയസ് മൈഗ്രേറ്റഡ് ടു ഡിഫറെൻ്റ് അറബ് കൺട്രീസ്. തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങളിലേക്ക് ഇവരെ പേടിച്ചിട്ട് ഓടിയിട്ട് നാടും വീടും വിട്ട് എന്ത് ചെയ്തു? രക്ഷപ്പെടുകയാണുണ്ടായത്. എന്നാൽ പാലസ്തീനികൾക്ക് ഈ ഇസ്രായേലുകളുടെ അറ്റാക്ക്, ഇസ്രായേലുകളുടെ ആക്രമണം സഹിക്ക വയ്യാതായി. അങ്ങനെയാണ് പാലസ്തീനുകാർ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യം ഉണ്ടാക്കി തരീ. ഇസ്രായേൽ ഉണ്ടാക്കി കൊടുത്തല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. വി വാണ്ട് എ സെപ്പറേറ്റ് നേഷൻ ആർഗ്യൂഡ് ആൻഡ് ദേ ആർഗ്യൂഡ് അനദർ ദേ ഫോംഡ് അനദർ ഓർഗനൈസേഷൻ. അഥവാ പാലസ്തീൻകാർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണമെന്ന ആവശ്യത്തോടുകൂടി പുതിയൊരു സംഘടന രൂപീകൃതമായി. അതാണ് പാലസ്തീൻ വിമോചന സംഘടന. പാലസ്തീൻ വിമോചന സംഘടന. പാലസ്തീൻ വിമോചന സംഘടന അഥവാ PLO, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. ഇംഗ്ലീഷിൽ PLO അഥവാ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. പാലസ്തീനിയൻസ് ആർഗ്യൂഡ് എ സെപ്പറേറ്റ് നേഷൻ ഫോർ പാലസ്തീനിയൻസ്. എ സെപ്പറേറ്റ് ഓർഗനൈസേഷൻ ഫോംഡ് ടു ക്രിയേറ്റ് എ സെപ്പറേറ്റ് നേഷൻ ടു പാലസ്തീനിയൻസ്. ദാറ്റ് ഓർഗനൈസേഷൻ നെയിംഡ് ആസ് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLO. അഥവാ പാലസ്തീൻകാർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണമെന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് രൂപീകൃതമായ സംഘടനയാണേത് പാലസ്തീൻ വിമോചന സംഘടന. ആ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് ആര്? യാസർ അറഫാത്ത്. യാസർ അറഫാത്ത് നിങ്ങളുടെ പുസ്തകത്തിൽ ഈ ടോപ്പിക്ക് തുടങ്ങുമ്പോൾ ഫസ്റ്റ് പറയുന്നുണ്ട്, യാസർ അറഫാത്ത് 1974 കാലഘട്ടങ്ങളിൽ UNO ഇങ്ങനെ വരിക. UNO ഇങ്ങനെ വന്നിട്ട് മൂപ്പരെ ഒരു കയ്യിൽ എന്തുണ്ട്? മൂപ്പര് ഇങ്ങനെ സംസാരിക്കുക. UNO വന്നിട്ട് ഇങ്ങനെ ആളുകളെ അഭിസംബോധന ചെയ്തിട്ട് ഭയങ്കര സംസാരം. എൻ്റെ വലത് കയ്യിൽ സമാധാനത്തിൻ്റെ ഒലീവിലകളുണ്ട്, എൻ്റെ ഇടത് കയ്യിൽ ഒരു യുദ്ധപോരാളിയുടെ ആയുധവുമുണ്ട്. എൻ്റെ വലത് കയ്യിൽ നിന്ന് ഒലീവിലകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ. എന്താ അതിൻ്റെ ഉദ്ദേശം? സമാധാനത്തോടു കൂടിയാണെങ്കിൽ സമാധാനം, യുദ്ധമാണെങ്കിൽ യുദ്ധം. സമാധാനത്തിൻ്റെ ഇത് നഷ്ടപ്പെടാതിരിക്കട്ടെ, നഷ്ടപ്പെട്ടാൽ യുദ്ധം ചെയ്യേണ്ടി വരും. അതാണ് മൂപ്പരുദ്ദേശിച്ചത്. അങ്ങനെ അതെന്താ ഉദ്ദേശിച്ചത്? ഈ ഇസ്രായേൽക്കാരുടെ അക്രമം സഹിക്കാൻ വയ്യാതെ മൂപ്പര് UNO വന്നത് പറയണത് മനസ്സിലാവുണ്ടല്ലോ. അപ്പം ശ്രദ്ധിക്കാം. ഏതായാലും യാസർ അറഫാത്ത് എന്ന് പറയുന്ന ആളായിരുന്നു അന്നത്തെ PLO പാലസ്തീൻ വിമോചന സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ്. മൂപ്പര് ആദ്യത്തെ പ്രസിഡന്റായി. അങ്ങനെ ഒരുപാട് ബ്ലഡ് ഷെഡ്സ്, ഒരു മസാക്രിസ്, ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ പറഞ്ഞ ഒരുപാട് രക്തച്ചൊരിച്ചിലുകളും ബോംബുകളും പിന്നെ അതുപോലെ കഷ്ടപ്പാടുകളും ഒക്കെ നടന്നു. അങ്ങനെ അവസാനം നിക്കക്കള്ളിയില്ലാതെ 1993 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെച്ചുകൊണ്ട് ഓസ്ലോ കരാർ എന്ന കരാർ പ്രകാരം പാലസ്തീൻകാരെ സ്വതന്ത്രമാക്കാം, പ്രത്യേക രാജ്യമാക്കാം എന്ന് ആര് അംഗീകരിച്ചു? ഇസ്രായേൽ അംഗീകരിച്ചു. ഇസ്രായേൽ റെഡി ടു ക്രിയേറ്റ് എ നേഷൻ ടു പാലസ്തീൻ ഓർ ഗിവ് ഫ്രീഡം ടു പാലസ്തീൻ. പാലസ്തീന് ഫ്രീഡം കൊടുക്കാം, പാലസ്തീന് എന്ത് കൊടുക്കാം? സ്വാതന്ത്ര്യം കൊടുക്കാം, അവരെ പ്രത്യേക രാജ്യമായി പരിഗണിക്കാമെന്ന് 1993 ഓസ്ലോ കരാർ അനുസരിച്ച് അമേരിക്കയുടെ മധ്യസ്ഥയിൽ ഇന്റർമീഡിയേറ്റർഷിപ്പ് ഹാൻഡിൽഡ് ബൈ അമേരിക്ക വിത്ത് ഓസ്ലോ പാക്ട്. ഓസ്ലോ കരാർ അനുസരിച്ച്
രൂപീകൃതമായി. അങ്ങനെ പേരിന് പാലസ്തീൻ എന്ന് പറയുന്ന സംഘടന രൂപീകൃതമായെങ്കിലും ഇന്നും പാലസ്തീൻ എന്ന രാജ്യം പൂർണ്ണമായിട്ടില്ല. പേരിന് പാലസ്തീൻ എന്ന രാജ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നും പാലസ്തീൻ എന്ന രാജ്യം പൂർണ്ണമായിട്ടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. ആഫ്റ്റർ ലോങ് ഇയേഴ്സ് പാലസ്തീൻ ഹാവ് നോ കംപ്ലീറ്റഡ് പാലസ്തീൻ എ കൺട്രി നോട്ട് കംപ്ലീറ്റഡ് ടുഡേ ഓൾസോ ഇന്ന് വരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ഉണ്ടായിരുന്ന നേതാവ് മരിച്ചു കേട്ടോ, യാസർ അറഫാത്ത് മരിച്ചു. മാത്രമല്ല ഇന്നും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഗാസ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ കാട്ടിക്കൂട്ടുന്ന, ഇസ്രായേലുകൾ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലൽ, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലൽ, ഗർഭസ്ഥ ശിശുക്കളെ വാള് കുത്തിയിട്ട് ഇറക്കൽ, ബോംബിടൽ, ഇങ്ങനെ ജീവിക്കാനൊരു സ്വൈര്യമില്ലാതെ അവിടുത്തെ ആളുകൾ നട്ടം തിരിഞ്ഞോടുകയാണ്. ലോകരാജ്യങ്ങളൊക്കെ വലിയ സമാധാനം പറയുമ്പോഴും പലപ്പോഴും അതിൽ ഇടപെടാൻ വിമൂഖത കാണിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അപ്പം നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് എങ്ങനെയാണ് പാലസ്തീൻ തുർക്കികളുടെ കയ്യിലെത്തിയത്, എന്താണ് ബാൽഫർ പ്രഖ്യാപനം ജൂതന്മാരെ സഹായത്തിന് നൽകിയത്, എന്താണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം, എന്താ സിയോണിസ്റ്റ് പ്രസ്ഥാനം, പ്രത്യേക രാജ്യം ജൂതന്മാർക്ക് വേണമെന്ന ആവശ്യത്തോടു കൂടി രൂപീകൃതമായത്, എന്താണ് ഇസ്രായേൽ രൂപീകൃതമായത് 1948, ഇനി ഇസ്രായേൽക്കാരുടെ അക്രമം സഹിക്ക വയ്യാതെ സ്വന്തമായിട്ട് രാജ്യം വേണമെന്ന ആവശ്യത്തോടു കൂടി പാലസ്തീൻകാർ ക്രിയേറ്റ് ചെയ്ത ഉണ്ടാക്കിയ സംഘടന ഏതാ, പാലസ്തീൻ വിമോചന സംഘടന അഥവാ PLO. ആരായിരുന്നു അതിൻ്റെ നേതാവ്, എന്നാണ് പിന്നെ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്, പ്രത്യേക രാജ്യമായിട്ട് മാറുന്നത്, ഏത് കരാർ അനുസരിച്ച്, ആരുടെ മധ്യസ്ഥതയിൽ, ഇക്കാര്യങ്ങൾ ഈ ടോപ്പിക്കിൽ ഓർത്തു വെക്കുക. മനസ്സിലായല്ലോ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, മറ്റൊരു ടോപ്പിക്കാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. നമുക്കറിയാലേ, രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞതിന് ശേഷം ലോകത്തിലെ സൂപ്പർ പവറായി ഉയർന്നു വന്ന രാജ്യങ്ങളിൽ ഒന്നാണേത്, സോവിയറ്റ് യൂണിയൻ. സൂപ്പർ പവർ ആരൊക്കെയായിരുന്നു, അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ഇവർ രണ്ടുപേരും ശത്രുക്കളാണെന്ന് മാത്രമല്ല, ഓരോ ചേരി, ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ചേരികൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ കൂടിയാണ് ആര്, നമ്മുടെ സോവിയറ്റ് യൂണിയൻ. എന്നാൽ സോവിയറ്റ് യൂണിയൻ തകരുകയാണ്. സോവിയറ്റ് യൂണിയൻ 1917 റഷ്യൻ വിപ്ലവത്തോടുകൂടി വൻ ശക്തിയായിട്ട് ഉയർന്നു വന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം തകർന്നു തകർന്നു തകർന്നു. മനസ്സിലാവുണ്ടല്ലോ. എന്താണ് 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം, ലോകത്തെ ഞെട്ടിച്ച സംഭവ വികാസമായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. മനസ്സിലാക്കുക, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാം, വാട്ട് ആർ ദ റീസൺസ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. നോക്കൂ നിങ്ങൾ. ഒന്ന്, ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖായേൽ ഗോർബച്ചേവ്, ഗ്ലാസ് നോസ്ത് ആൻഡ് പെരിസ്ട്രോയിക്ക. അന്നത്തെ ഈ തകരുന്ന സമയത്ത്, ആ അവസാന കാലങ്ങളിൽ, സോവിയറ്റ് യൂണിയൻ്റെ അവസാന കാലങ്ങളിൽ സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തിയാണ് ആര്, മിഖായേൽ ഗോർബച്ചേവ്. എന്താണ് മിഖായേൽ ഗോർബച്ചേവ്? അദ്ദേഹം നടപ്പിലാക്കിയ രണ്ട് പരിഷ്കാരമാണ് ഗ്ലാസ് നോസ്ത് പെരിസ്ട്രോയിക്ക. ഏതൊക്കെ? ഗ്ലാസ് നോസ്ത് പെരിസ്ട്രോയിക്ക. അപ്പം മിഖായേൽ ഗോർബച്ചേവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ, ഈ അദ്ദേഹം നടപ്പിലാക്കിയ ഈ ഗ്ലാസ് നോസ്ത് പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന ഭരണ പരിഷ്കാരം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിലുണ്ടായിരുന്ന പല മേഖലകൾക്കും ഇഷ്ടപ്പെട്ടില്ല, അത് തകർച്ചയിലേക്ക് നയിച്ചു. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഡീവിയേഷൻ ഫ്രം ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. നമുക്കറിയാം, ലോകത്തിൽ സോഷ്യലിസത്തിന് നേതൃത്വം കൊടുത്തിരുന്ന, സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് ആര്, സോവിയറ്റ് യൂണിയൻ. ഈ സോവിയറ്റ് യൂണിയൻ തന്നെ സോഷ്യലിസത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുകയും വ്യതിചലിക്കുകയും ചെയ്ത എന്താണ്ടാവുക, സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനെ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം അഥവാ ഡീവിയേഷൻ ഫ്രം ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം എന്തിലേക്ക് നയിച്ചു, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് നയിക്കുകയുണ്ടായി. മൂന്നാമത്തെ കാരണം നോക്കൂ, കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദ ബ്യൂറോക്രസി. ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും. സോഷ്യലിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് റഷ്യയിലൊക്കെ പ്രതികരിക്കാൻ പാടില്ല, ഒക്കെ എല്ലാം ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, എല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും മുഴുവൻ ഉണ്ടാവുക. ഒക്കെ കൺട്രോൾ ചെയ്തതും വിതരണം ചെയ്യുന്നതും ലാബ് എടുക്കുന്നതും ഫുൾ ഗവൺമെൻറ്റാണ്. ജീവിത നിലവാരം ഉയരുന്നില്ല, എല്ലാവർക്കും ഒരേപോലെ ജീവിതം. അങ്ങനെ ആവുന്നു മാത്രമല്ല, അവിടെ ഒരു പാർട്ടിയാണ് ഭരിക്കുക, അവിടെ സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരിക്കും ഭരിക്കുക. ആ ഭരിക്കുന്ന പാർട്ടി പറയുന്നത് കേൾക്കണം, ഇലക്ഷന് കൂടുതൽ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ട്, ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം കുറവാണ്. ജനങ്ങൾ
ഇവർക്ക് എന്താണ് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം കുറവാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു ഈ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലോ ജനങ്ങൾ പ്രതികരിക്കൂലല്ലോ സ്വാതന്ത്ര്യം കുറവാണല്ലോ ഉദ്യോഗസ്ഥന്മാർ കെടുകാര്യസ്ഥത അവനാനെ ഏൽപ്പിച്ച അവനാനെ അവനിൽ ചുമതലപ്പെടുത്തിയ ജോലികൾ കൃത്യമായിട്ട് ചെയ്യൂല മാത്രമല്ല കറപ്ഷൻ അഴിമതിയും അതുകൂടിയപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ദാറ്റ് ലീഡ്സ് ടു ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് നയിക്കുകയുണ്ടായത് അവസാനത്ത് നോക്കൂ നിങ്ങൾ ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ എക്കണോമിക് സെക്ടർ സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനുള്ള പരാജയം സാമ്പത്തിക രംഗത്ത് ലോകത്തിൽ തന്നെ കുറേ മാറ്റങ്ങൾ ഒട്ടനവധി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യലിസ്റ്റും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ആ പഴഞ്ചൻ ആശയം പറഞ്ഞ് കുത്തർന്നപ്പം എന്ത് ചെയ്തു ജനങ്ങളെ ജീവിത നിലവാരം ഉയർന്നില്ല ജനങ്ങൾക്ക് ഉണ്ടാവില്ല ഞങ്ങളുടെ ജീവിത നിലവാരം ഒന്ന് ഉയരണം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒന്ന് ഉഷാറാക്കണം എന്നുള്ളൊക്കെ ഒരു ചിന്ത ഉണ്ടാവും അതുണ്ടായില്ല സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു ആ ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് ഇൻ ചേഞ്ചസ് ഇൻ എക്കണോമിക് സെക്ടർ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ അത് നിലനിർത്താനും അത് മാറ്റങ്ങൾ കൊണ്ടുവരാനും ആർക്ക് കഴിഞ്ഞില്ല സോവിയറ്റ് യൂണിയന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പരാജയപ്പെടുകയും ചെയ്തു ഇതാണ് സോവിയറ്റ് യൂണിയൻ്റെ പ്രധാനപ്പെട്ട തകർച്ചയിലേക്കുള്ള പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ നമുക്കറിയാം ഈ സോവിയറ്റ് യൂണിയൻ ആലോചിച്ച് നോക്കുക സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം പിന്നെ എങ്ങനെയാണ് ഇല്ലാതാവുന്നത് ഇൻ 1991 വിത്ത് ദ റെസിഗ്നേഷൻ ഓഫ് ഗോർബച്ചേവ് മിക്കായൽ ഗോർബച്ചേവ് ആസ് പ്രസിഡന്റ് ഇൻ 1991 ദാറ്റ് ലീഡ്സ് ടു സീസ് ടു എക്സിസ്റ്റ് ഓഫ് സോവിയറ്റ് യൂണിയൻ അഥവാ 1991 സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ പ്രസിഡൻ്റായിരുന്ന മിക്കായൽ ഗോർബച്ചേവ് റിസൈൻ ചെയ്തു രാജിവെച്ചതോടുകൂടി എന്ത് ചെയ്തു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൽ ഇല്ലാതായി അഥവാ സോവിയറ്റ് യൂണിയൻ ലോകത്തിൽ അന്നത്തെ ഏറ്റവും വലിയ രാജ്യം ഒരുപാട് പ്രദേശങ്ങൾ കൂടി ചേർന്ന വൻ ശക്തി സോവിയറ്റ് യൂണിയൻ തകർന്ന് 16 രാജ്യങ്ങളായിട്ട് മാറി എന്നാണ് പറയപ്പെടുന്നത് 16 രാജ്യം പുസ്തകത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പറഞ്ഞു തരാണ് 16 രാജ്യങ്ങളായിട്ട് മാറുകയും ചെയ്തു അങ്ങനെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ പൈതൃകം അതിൻ്റെ ഒരു പിന്തുടർച്ച ആര് ഏറ്റെടുത്തു റഷ്യ ഏറ്റെടുത്തു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സോവിയറ്റ് യൂണിയനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റഷ്യ യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് സോവിയറ്റ് യൂണിയൻ USSR എന്നാണ് പക്ഷേ ആ സോവിയറ്റ് യൂണിയൻ്റെ ആ പൈതൃകം ഏറ്റെടുത്തത് ആരാണ് റഷ്യയാണ് മനസ്സിലാവുണ്ടല്ലോ അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം 1991 അവസാനത്തെ പ്രസിഡൻ്റായിരുന്ന സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ പ്രസിഡൻ്റായിരുന്ന മിഖായിൽ ഗോർബച്ചേവ് രാജിവെച്ചതോടുകൂടി സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം എന്നേക്കുമായി ഇല്ലാതായി എന്താ സോവിയറ്റ് യൂണിയൻ തകർന്നതിൻ്റെ ഫലം എന്താ സോവിയറ്റ് യൂണിയൻ തകർന്നാൽ ഉണ്ടാവുക ഒന്ന് ശീതസമരം എൻഡ് കോൾഡ് വാർ എൻഡ് ശീതസമരം നിന്നു അവസാനിച്ചു കാരണം ശീതസമരത്തിൽ ആരൊക്കെ അമേരിക്കൻ്റെ ടീമും സോവിയറ്റ് യൂണിയൻ്റെ ടീമുമാണ് അതിൽ സോവിയറ്റ് യൂണിയൻ കണ്ട് ഇല്ലാതായൊരു കൂടി പിന്നെ ആരാ അമേരിക്ക എന്നെ മൂപ്പൻ മനസ്സിലാവുണ്ടോ അഥവാ ശീതസമരം അവസാനിച്ചു മാത്രമല്ല അതുവരെ ഇരുധ്രുവ ലോകമാണ് ഇരുധ്രുവ ലോകം ബൈപോളാർ വേൾഡ് രണ്ട് ധ്രുവമുണ്ട് ലോകത്തിന് രണ്ട് ധ്രുവം എന്ന് പറഞ്ഞാൽ രണ്ട് ശക്തികൾ ഒന്ന് അമേരിക്കയുണ്ട് ഒന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ട് ഈ രണ്ടിലേക്കുമാണ് ജനങ്ങൾ ഉറ്റുനോക്കുക മനസ്സിലാവുണ്ടല്ലോ എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി എന്ത് സംഭവിച്ചു യൂണിപോളാർ വേൾഡ് അഥവാ ഒരു ധ്രുവയുള്ളൂ ലോകത്തിലെ വൻ ശക്തി ആരായിട്ട് മാറി അമേരിക്കയായിട്ട് മാറി മനസ്സിലാവുണ്ടല്ലോ ഇതാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഓർത്തു വെക്കേണ്ട കാര്യം തകർച്ചക്കുള്ള കാരണങ്ങൾ നാല് കാരണങ്ങൾ ഓർത്തു വെക്കുക തകർച്ചക്കുള്ള നാല് കാരണങ്ങൾ ഓർത്ത് വെക്കുക അതൊരു കോഡ് നോക്കുങ്ങൾ അഡ്മിനി ദേവി അഡ്മിനി ദേവി കോർ ഫെയിലിയർ അഡ്മിനി ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് മിക്കായൽ ഗോർബച്ചേവ് ദേവി ഡീവിയേഷൻ എന്നുള്ളതിൻ്റെ ദേവിയാണ് ഡീവിയേഷൻ ഫ്രം ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം കോർ കറപ്ഷൻ ആൻഡ് ഇനഫിഷ്യൻസി ഓഫ് ബ്യൂറോക്രസി ഫെയിലിയർ ഇൻ ബ്രിങ്കിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ എക്കണോമിക് സെക്ടർ മനസ്സിലാവുന്നില്ല മറ്റ് മലയാളം മീഡിയം നോക്കി മിഖ സോഷ്യ ഉദ്യാസ എന്താണ് മിഖായൽ ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ പിന്നെന്താണ് സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ള വ്യതിചലനം പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും കെടുകാര്യസ്ഥതയും അഴിമതിയും പിന്നെ സാ
സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനുള്ള പരാജയം. ആ നാല് കാരണങ്ങൾ ഓർത്തു വെക്കുക, കോഡ് ഓർത്തു വെക്കുക. അഡ്മിനി ദേവി കോർ ഫെയിലിയർ. അഡ്മിനി ദേവി എന്ത് ചെയ്തു? കോറിൽ ഫെയിലിയറായി പരാജയപ്പെട്ടു. മനസ്സിലാവുണ്ടല്ലോ. ഇനി മറ്റേതോ, മറ്റേതാണെങ്കിലോ, മികാ സോഷ്യ ഉദ്യാസ. മികാ സോഷ്യ ഉദ്യാസ എഴുതട്ടെ നോട്ടിൻ്റെ ഷെയ്ഡിലൂടെയൊക്കെ കോഡ് എഴുതി വെക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ 1990 റിസൈൻ ചെയ്യുന്നു, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിട്ട് മാറുന്നു, കോൾഡ് വാർ അവസാനിക്കുന്നു, ശീതസമരം അവസാനിക്കുന്നു. മാത്രമല്ല ഏകധ്രുവ ലോകം, യൂണിപോളാർ വേൾഡായിട്ട് മാറുന്നു. ഓർത്തു വെക്കുക. ഓക്കെ, ശരി. ഓൾ ദി ബെസ്റ്റ്.